ദേ നോക്കൂ, ഇപ്പോൾ ഞാൻ വാഹനം ഓടിക്കുന്നത് 60 കിലോമീറ്റർ സ്പീഡിലാണ്. അതാ എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആരായാലും തോന്നുമല്ലേ ഫോണും നൽകാൻ, അല്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീനിലൊന്ന് നോക്കാൻ. എത്ര സമയമെടുക്കും ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കാൻ? 1 അല്ലെങ്കിൽ 2 സെക്കൻഡ് വരെ. ഇനി 60 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ ഞാൻ 1 കിലോമീറ്റർ വേഗതയിൽ പോകുന്നു എന്നാണല്ലോ. 1 സെക്കൻഡിൽ എൻ്റെ വാഹനം എത്ര ദൂരം പോകുമെന്നറിയാമോ? ഏകദേശം 16.66 മീറ്റർ ദൂരം ഞാൻ യാത്ര ചെയ്യുകയാണ്. അതായത് ഫോൺ റിങ്ങു ചെയ്യുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണെന്നർത്ഥം. ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കാൻ 2 സെക്കൻഡ് സമയമെടുത്താൽ ഏകദേശം 33 മീറ്റർ ദൂരം ഞാൻ അറിയാതെ ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ ഒരു ബസ് സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ. 20 മീറ്റർ ദൂരത്ത് ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തി എങ്കിൽ എൻ്റെ വാഹനം തീർച്ചയായിട്ടും ബസ്സിൻ്റെ പിന്നിലിടിച്ച് വലിയൊരു അപകടം ഉണ്ടാകും. എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പോലും അവസരം ലഭിക്കത്തില്ല. ഇനി ഞാൻ ഫോൺ എടുത്തു എന്നിരിക്കട്ടെ. ഇനി ഞാൻ ഇടത് കൈയുണ്ട് എൻ്റെ ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പോഴാണ് മനസ്സിലായത് കാറിലെ സ്റ്റീരിയോയുടെ ശബ്ദം കാരണം ഫോണിൽ പറയുന്നതൊന്നും കേൾക്കുവാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായി ഞാൻ ഉടൻ തന്നെ ഫോൺ വലത് കൈയിൽ മാറ്റിപ്പിടിച്ച് ഇടത് കൈകൊണ്ട് സ്റ്റീരിയോയുടെ വോളിയം ബട്ടൺ തിരിക്കും. എന്തിനാണ്? സ്റ്റീരിയോയുടെ വോളിയം കുറയ്ക്കാൻ വേണ്ടി. ഈ സമയത്ത് എൻ്റെ റോഡിലുള്ള ശ്രദ്ധ എവിടെയാണ്? എൻ്റെ കൈ സ്റ്റീറിങ്ങിലില്ല, ഇടതേ കൈ വോളിയം ബട്ടണിലായിരിക്കും, വലതേ കൈയിൽ മൊബൈൽ ഫോണും കാണും, കണ്ണുകൾ സ്റ്റീരിയോയിലായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പെട്ടെന്ന് മുന്നിൽ പോകുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്യുകയോ മറ്റൊരാൾ റോഡ് മുറിച്ചു കിടന്ന് നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിലെത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയം, അതായത് ഞാൻ ബ്രേക്ക് പ്രവർത്തിപ്പിക്കാനെടുക്കുന്ന സമയം 1-ഓ 2-ഓ സെക്കൻഡ് ഡിലേ ആയേക്കാം. ഈ ഒരു അവസരത്തിലും അപകടം സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്തു എന്ന് കരുതുക. ഫോണിൻ്റെ മറുതലക്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ കൂടെ ജോലി ചെയ്യുന്നവരോ സുഹൃത്തുക്കളോ ആയിരിക്കാം. ഉദാഹരണത്തിന് സ്ത്രീകളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭർത്താവ് വിളിച്ചു ചോദിക്കുന്നു, കുട്ടിയുടെ മരുന്ന് എവിടെയാണ് വച്ചിരിക്കുന്നത്? തിരഞ്ഞിട്ട് കിട്ടുന്നില്ലല്ലോ. ഇത്തരം സന്ദർഭങ്ങൾ കൊടുക്കുന്ന ഉത്തരം നോക്കൂ. അലമാരയുടെ മുകളിലെ ഡ്രോവറിൽ 2 ടിന്നുകളുണ്ട്. അതിൽ നീലമെന്ന നിറമുള്ള ടിന്നിൻ്റെ ഉള്ളിൽ മരുന്നിരിക്കുന്നുണ്ട്. അതിൽ വെള്ള നിറമുള്ള വലിയ ഗുളികയും മഞ്ഞ നിറമുള്ള ചെറിയ ഗുളികയും കൊടുത്താൽ മതി, ബാക്കിയുള്ളവ രാത്രിയിലും. ഇങ്ങനെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്ത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങൾ ഫോണിൽ വരുമ്പോൾ ഡ്രൈവിങ്ങിലുള്ള ശ്രദ്ധ കുറയുന്നതിന് ഇടയാക്കും. ഈ സമയത്ത് നാം അപകടം മുന്നിൽ കണ്ടാലും ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്ക് പെഡലിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയം മൈക്രോ സെക്കൻഡുകൾ ഡിലേ ആയേക്കാം. അത് വൻ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. മുകളിൽ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. എന്തായാലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് തികച്ചും അപകടം തന്നെയാണ്. വ്യക്തിയും സാഹചര്യവും മാറുന്നതനുസരിച്ച് ഉപയോഗ രീതിയിലും വ്യത്യാസമുണ്ടാകാം. ഞാനിവിടെ വിവരിച്ചത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന സാഹചര്യം മാത്രമാണ്. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരം സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. എങ്കിലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാകും എന്നുള്ളത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാൻഡ്സ് ഫ്രീ, ബ്ലൂടൂത്ത് എന്നിവ ഉപയോഗിക്കാമോ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവനാണ് പ്രധാനം. എന്നതുകൊണ്ട് അശ്രദ്ധാപരമായ അന്ധത ഒഴിവാക്കുവാൻ വാഹനം ഓടിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കാൻ നമുക്ക് പരിശീലിക്കാം. ശാസ്ത്രീയമായി ഹാൻഡ്സ് ഫ്രീ, ബ്ലൂടൂത്ത് എന്നിവ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നു വരികയാണ്. ഇതിൽ വിരുദ്ധാഭിപ്രായം നിലനിൽക്കുന്നു. ആയതുകൊണ്ട് നിയമവും ശാസ്ത്രവും വിശദീകരണത്തിന് എത്തും മുമ്പേ നമുക്ക് തന്നെ തീരുമാനിക്കാം 100% ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുവാൻ